പാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മുന്നോട്ട് നീക്കൊണ്ടായിരിക്കും ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവദനത്തിൻ്റെ കീഴിലായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത് ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ അപ്പോസ്വരൻ പരിശുദ്ധനായ തോമാസ് ലിഹ യേശു മുറിക്കപ്പെട്ടവനായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കരങ്ങളിലും കാലുകളിലും ശരീരത്തിലും മുറിവുമായി തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടപ്പോൾ ആ യേശുവിനെ കണ്ടുകൊണ്ട് തോമസ് ലീഗ പറഞ്ഞു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ ആ നിമിഷം കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ യേശു എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് യേശു ദൈവമാണ് യേശു കർത്താവാണ് എന്തുകൊണ്ടാണ് യേശു ദൈവമാണ് കർത്താവണെന്ന് പറയാൻ കാരണം യേശു എനിക്ക് വേണ്ടി സ്വർഗം വിട്ട് എഴുന്നള്ളി വന്ന ദൈവമാണ് യേശു എൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലിയായ ദൈവമാണ് യേശു എൻ്റെ രോഗങ്ങൾക്ക് സൗഖ്യം നല്ല ദൈവമാണ് വീണ്ടും യേശു ദൈവമാണെന്ന് പറയാൻ കാരണം യേശു എല്ലാ പൈശാചിക നിന്നും വിടതം നൽകുന്ന ദൈവമാണ് കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒന്നിയോഹൻ ഞാൻ മൂന്നിൻ്റെ എട്ടിൽ കഥാനവാചനം പറയുന്നു പാപം ചെയ്യുന്നവൻ പിശാദിൻ്റെ മകനാകുന്നു പിശാജ് ആദ്യം മുതലേ പാപം ചെയ്യുന്നുവല്ലോ പിശാദിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായത് നാം തിരിച്ചറിയണം ഈ ലോകം പാപം നിറഞ്ഞതാണ് പിശാദിൻ്റെ ആധിപത്യം നിറഞ്ഞതാണ് നമുക്കറിയാം ദൈവമുണ്ടെങ്കിൽ പിശാജുണ്ട് വെളിച്ചം ഉണ്ടെങ്കിൽ ഇരുട്ടുണ്ട് ഇതുപോലെ തന്നെ ദൈവമുണ്ടെങ്കിൽ പിശാചുണ്ട് എന്നാൽ പിശാജിൻ്റെ ആധിപത്യം എത്ര വലുതാണെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നതെല്ലാം പിശാജിൻ്റെ ആധിപത്യം കടന്നു വരും എങ്ങനെയാണ് ഇരുട്ടുണ്ടാകുന്നത് വെളിച്ചത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതാകുമ്പോഴാണ് ഇരുട്ട് വരുന്നത് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നിടത്തെല്ലാം വെളിച്ചമുണ്ട് ഈ വെളിച്ചം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഇരുട്ട് തനി കയറി വരും അതായത് വെളിച്ചത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴാണ് അന്ധകാരം കടന്നു വരുന്നത് ഇതുപോലെ തന്നെ ദൈവമില്ലാത്തടത്ത് ദൈവ സാന്നിധ്യമില്ലാത്തടുത്ത് പിശാചിന് ആധിപത്യമുണ്ട് നമുക്കറിയാം വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തനിയെ മാറിപ്പോവും ഇതുപോലെ തന്നെ ദൈവ സാന്നിധ്യം എവിടെ കടന്നു വരുന്നോ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പിശാചിൻ്റെ ആധിപത്യം നീങ്ങിപ്പോകും അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പിശാദിൻ്റെ ആധിപത്യം മാറിപ്പോകാൻ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് യേശു എൻ്റെ കർത്താവാണ് യേശു എൻ്റെ ദൈവമാണെന്ന് എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോലെ എൻ്റെ അതരം കൊണ്ട് ഏറ്റു പറയണം ഞാൻ യേശു എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവാണെന്ന് എത്രമാത്രം ഉച്ചത്തിൽ പറയുന്നോ അവിടെയെല്ലാം അന്തരീക്ഷത്തിലെ അന്ധകാരത്തിൻ്റെ ശക്തികൾ മാറിപ്പോകും ഇവിടെ വചനം പറയുകയാണ് യേശു എന്ന നാമം തന്നെ പിശാദിൻ്റെ പ്രവൃത്തി ജയിപ്പാനാണ് യേശു ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നത് പിഷാദിൻ്റെ പ്രവൃത്തി അഴിപ്പാനാണ് യേശു കുരിശിൽ മരിച്ചത് പിഷാദിൻ്റെ തലയെ തകർക്കാൻ വേണ്ടിയാണ് യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് അവൻ്റെ കർത്തൃത്വത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് യേശു മരണത്തെ ജയിച്ച് സ്വർഗത്തിലൊരു കൊട്ടാരം ഒരുക്കി കാത്തിരിക്കുന്നത് പിശാദിൻ്റെ ആധിപത്യങ്ങൾ നമ്മെ നിത്യജീവനിലേക്ക് നിത്യരക്ഷയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ പിശാദിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായതെങ്കിൽ യേശു എൻ്റെ എൻ്റെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന എല്ലാ പൈശാതിയ ബന്ധനങ്ങളിൽ നിന്ന് എല്ലാ ആധിപത്യങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന എൻ്റെ ദൈവമാണ് എൻ്റെ കർത്താവാണ് വചനം പരിശോധിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താനുവാദനെ വെളിപ്പെടുന്നുണ്ട് പത്തായി സുവിശേഷം നാലാമധ്യായം അതിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ യേശു പിശാജിനോട് പറയാണ് സാത്താണി എന്നെ വിട്ടു പോവും നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ചു ഇവിടെ പിശാജ് യേശുവിനെ പരീക്ഷിക്കുകയാണ് സാക്ഷാൽ ദൈവമായ ദൈവപുത്രനായ യേശുവിനെ പിശാജ് പരീക്ഷിക്കുകയാണ് എപ്പോഴാണ് പരിശു പരീക്ഷിക്കുന്നത് അവൻ ഉപവസിക്കുന്ന സമയത്ത് അവൻ മരുഭൂമിയിൽ രാവും പകലും ഉപവസിക്കുന്ന സമയത്ത് അവനെ പരീക്ഷിക്കാൻ യേശു യേശുവിനെ പരീക്ഷിക്കാൻ പിശാജ് അവസരം കണ്ടെത്തി യേശുവിനെ പിശാജ് പരീക്ഷിക്കാൻ അവസരം കണ്ടെത്തിയെങ്കിൽ നമ്മെ എന്തുമാത്രം പരീക്ഷിക്കാൻ പിശാജ് അവസരം കണ്ടെത്തുമെന്ന് നാം തിരിച്ചറിയണം ഇവിടെ യേശു സാത്താനെ ജയ്ഹിയാണ് സാത്താനെ വിട്ടു നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവന് മാത്രമായി ആരാധിക്കൂ എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വചനം അതായത് സാക്ഷാൽ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് അവൻ സർവശക്തനാണ് എന്ന് ഏറ്റു പറയുമ്പോൾ ഇവിടെ പിശാജ് അവനെ വിട്ടുപോകുകയാണ് അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ യേശു ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നു യേശു കർത്താവാണ് യേശു ദൈവമാണ് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് നാം ഏറ്റു പറയുമ്പോൾ അവിടെ പിശാജ് അവനെ വിട്ടുപോകും അപ്പോൾ തന്നെ പിശാജ് അവൻ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്നവനെ ശുശൂക്ഷിച്ചു എന്ന് വചനം പറയുകയാണ് വീണ്ടും കർത്താൻ വചനം പരിശോധിക്കുമ്പോൾ അർക്കോസിൻ്റെ രക്ഷാസൂചിച്ച് ശേഷം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം മുതൽ അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ നിലവിളിച്ച് യേശു യേശു അവനെ ശാസിച്ചു മിണ്ടരുത് അവൻ വിട്ടുപോകുമെന്ന് പറഞ്ഞു അപ്പോൾ അശുദ്ധാത്മാവനെ അവനെ ഇഴച്ച് ഉറക്കം നിലവിളിച്ചും കൊണ്ട് വിട്ടുപോയി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതെന്ത് ഒരു പുതിയ ഉപദേശം അവൻ അധികാരത്തോടെ അശുദ്ധാന്മാർക്കോട് കൽപ്പിക്കുന്നു അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു അതായത് പിശാജ് യേശുവിന് കീഴടങ്ങുന്നതായിട്ട് ഇവിടെ കാണുകയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മെ ഭരിക്കുന്ന നമ്മോട് മത്സരിക്കുന്ന നമ്മെ തകർക്കുവാൻ ശ്രമിക്കുന്ന നമ്മുടെ നാശത്തെ ആഗ്രഹിക്കുന്ന നമ്മെ നിത്യ മരണത്തിലേക്ക് രണ്ടാമത്തെ മരണമായ നിത്യ നരകാത്തിലേക്ക് നമ്മെ നയിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന അതിനുവേണ്ടി നമ്മളോട് മത്സരിക്കുന്ന ഈ തിന്മയെ തകർക്കുവാൻ ജയിക്കുവാൻ യേശുവിന് അധികാരമുണ്ട് ശക്തിയുണ്ട് എന്ന് നാം ഇതിലൂടെ തിരിച്ചറിയണം വീണ്ടും കർത്താന വചനം പരിശോധിക്കുമ്പോൾ മർക്കോസ് രക്ഷാസൂതിശേഷം അഞ്ചാമധ്യായം ഏഴാം വാക്യം ഏഴ് എട്ട് ഒമ്പത് വാക്കിൽ പ്രധാന വചനം പറയുന്നു അവൻ ഉറക്കെ നിലവിളിച്ചു യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രം എനിക്കും നിനക്കും തമ്മിൽ എന്ത് ദൈവത്താണ് എന്നെ എന്ന് അപേക്ഷിച്ച് പറഞ്ഞു അശുദ്ധാത്മാവ് അശുദ്ധാത്മാവി മനുഷ്യന് വിട്ടുപോയെന്ന് യേശു പറ കൽപ്പിച്ചിരുന്നു നിൻ്റെ പേരെന്ത് ചോദിച്ചതിന് അവൻ ലഘിയോൻ ഞങ്ങൾ പലരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇവിടെ ഗദരദേശത്തെ ഭൂതഗ്രസ്ഥനില് നിന്ന് യേശു ഭൂതത്തെ പുറത്താക്കുന്ന സംഭവമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഇവിടെ അനേക നാളുകളായി പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യനെയാണ് പിശാച പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവൻ്റെ വാസം കല്ലറയിലാണ് ഇവനെ വലിയ ചെങ്ങല കൊണ്ട് ബന്ധിച്ചു ഇരുമ്പ് വില കൊണ്ട് ബന്ധിച്ചു പക്ഷേ അവൻ ചെങ്ങല വലിച്ചു പൊട്ടിച്ചു വിലങ്ങ് ഉരുമിയൊടിച്ചു ആർക്കും അവനെ അടക്കാൻ സാധിച്ചിരുന്നില്ല എന്ന് കഥാനപാചകൻ പറയുന്നു അവനിടയ്ക്ക് ഉറക്കെ നിലവിളിക്കും ഉറക്കെ ചിരിക്കും അവൻ മലകളിലും കല്ലറകളിലും ഉറക്കെ നിലവിളിച്ചു കൊണ്ട് നടന്നു വഞ്ചന പറയുന്നവൻ തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു സ്വയം മുറിവേൽപ്പിച്ചിരുന്നു അവൻ അർത്ഥ നഗ്നായിരുന്നു ഒരു മാനസിക വിഭ്രാന്തിയുള്ള മാനസിക രോഗമുള്ള ഒരു വ്യക്തിയായിട്ടാണ് പലരും അവനെ കണ്ടിരുന്നത് എന്നാൽ ഇവൻ്റെ ഒരു മാനസിക രോഗമല്ല അവൻ പൈശാചിക പൈശാചിയ അടിമയായിരുന്നു പിശാജിൻ്റെ ഭരണത്തിന് കീഴിൽ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു അതിന് സുബോധമില്ല അവൻ കിടക്കുന്ന കല്ലറയില്ല അവന് ഭയമില്ല അവന് അമാനുഷികമായ ശക്തിയാണ് അവനെ കെട്ടിയിരുന്ന ഇരുമ്പ് ചങ്ങൽ അവൻ വലിച്ചു പൊട്ടിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു അമാനുഷികമായ ശക്തി അവനുണ്ടായിരുന്നു അവനുണ്ടായിരുന്ന ശക്തിയും അവന് നയിച്ചോണ്ടിരുന്നും തിന്മയാണ് പിശാജാണെന്ന് കഥാനം അതിനെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് എന്നാൽ യേശു അവനോട് കൽപ്പിച്ചിരുന്നു അശുദ്ധാത്മാവേ ഈ മനുഷ്യന് വിട്ടുപോകാം ഇത് കൽപ്പിച്ചപ്പോൾ ഈ അശുദ്ധാത്മാവ് ഉറക്കം നിലവിളിക്കുകയാണ് യേശുവെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എനിക്കും നിരക്കും തമ്മിൽ എന്ത് ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് ഇവിടെ നിൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഞങ്ങൾ അനേകം പേരുണ്ട് ഒരു വ്യക്തിയിൽ അനേകം ദുരാത്മാക്കൾ എൻ്റെ പേര് ലഘിയുവൻ ലഘിയുവൻ എന്ന് പറഞ്ഞാൽ ആറായിരം എണ്ണം വരുന്ന കൂട്ടമാണ് ലഘിയൻ ഇവിടെ അവൻ യേശു അവൻ ശാസിച്ച് അവനിന്ന് പുറത്താക്കുകയാണ് അപ്പോൾ ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്ന പിശാജിൻ്റെ ആധിപത്യത്തെ ബഹിഷ്കരിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണ് യേശു എന്ന് നാം വിശ്വസിക്കും ഇവിടെ പിശാജു പോലും അവന് വിശ്വസിച്ച് ഏറ്റു പറയുക മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര അപ്പോൾ ആരാണ് യേശു ക്രിസ്തു എന്ന് പിശാജിനറിയാം എന്നാൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ യേശു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ് അവൻ സത്യദൈവവും നിത്യജീവനുമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ ഇവിടെ പിശാജവൻ വിട്ടുപോകുന്നതായിട്ട് കഥാപന വചനം വെളിപ്പെടുത്തുകയാണ് വീട് മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം ഏഴാമധ്യായം ഇരുപത്തിയൊമ്പത് ഇരുപത് മുപ്പത് വാക്യങ്ങളിൽ അവൻ അവളോട് ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക ഭൂതം തൻ്റെ മകളെ വിട്ടുപോയി പോയിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ വീട്ടിൽ ചെന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്ന ഭൂതം വിട്ടുപോയതും കണ്ടു യേശു ക്രിസ്തു പറഞ്ഞ വചനം നിമിത്തം ഭൂതം വിട്ടുമാറിയ ഈ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം കരാൻകാരി സ്ത്രീ യേശുവിൻ്റെ പിന്നാലെ നടന്ന് ദായുപുത്ര യേശുവെ എന്നോട് കിടന്നു എൻ്റെ മകൾ ഭൂതോപദ്രം ബാധിച്ച് വീട്ടിൽ കിടക്കുക അവൾക്ക് സൗഖ്യം നൽകണം യേശു ആദ്യമൊന്നും മിണ്ടിയില്ല ശിഷ്യന്മാരുടെ അപേക്ഷ മുഖാന്തരം യേശു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടുപോയ എൻ്റെ മക്കളെ തേടിയാണ് മക്കളുടെ അപ്പം എടുത്തേക്കുന്ന നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുന്ന വിഹിതമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൾ വിശ്വാസത്തിൻ്റെ തൈവൽ നിന്ന് പറഞ്ഞു കൃതാവേ മക്കളുടെ മേശയിൽ നിന്ന് വീണ് കിട്ടുന്ന അപ്പകഷ്ണം കൊണ്ട് ജീവിക്കുന്ന നായ്ക്കുട്ടികളുണ്ടല്ലോ ഈ വാക്ക് കേട്ടപ്പോൾ യേശു മകളെ നിൻ്റെ വിശ്വാസം വലിയ നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ അനുഗ്രഹിക്കുകയാണ് എന്താണെന്ന് പറയുകയാണ് അവളോട് അവൻ അവളോട് ഈ വാക്ക് നിമിത്തം നീ പൊയ്ക്കൊള്ളുക ഭൂതം തൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ ചെന്നാറേ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയിരിക്കുന്നു കണ്ടു ഭൂതം ബാധിച്ച മകൾക്ക് വേണ്ടി വിശ്വാസത്തിൻ്റെ തികവിൽ യേശുവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച ഒരമ്മയുടെ സാക്ഷ്യമാണ് ഇപ്പോൾ നാം കേട്ടത് ഇതുപോലെ നമ്മുടെ വ്യക്തിമാജീ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറയിൽ നമ്മുടെ മക്കളിൽ എവിടെയെല്ലാം വിശാൻ ആധിപത്യമുണ്ടോ അവിടെയെല്ലാം യേശുക്രിസ്തു മുഹാന്തരം ഒരു വിടുതലുണ്ട് മോചനമുണ്ട് എന്ന് നാം തിരിച്ചറിയണം വീണ്ടും വർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യത്തിൽ വചനം പറയുന്നു എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ച് ഊമനും ചെകിടനുമായ ആത്മാവെ അവനെ വിട്ടുപോകും ഇനി അവനിൽ കടക്കരുതെന്ന് ഞാൻ കൊണ്ട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി മരിച്ചുപോയെന്ന് പറ പലരും പറവാന് തക്കവണ്ണം അവൻ മരിച്ച പോലെയായി യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി അവൻ എഴുന്നേറ്റു ഇവിടെ ഊമനും ചെകിടനുമായ ബദന്നുമായ ഒരാത്മാവ് ബാധിച്ച ഒരു കുട്ടിയെ സൗഖ്യപ്പെടുന്നതാണ് അവൾ ഇവന് ചെവി കേൾക്കുന്നില്ല സംസാരിക്കാൻ കഴിവില്ല അതിൻ്റെ കാരണം അവൻ്റെ അതൊരു രോഗമായിരുന്നില്ല വചനം പറയുന്നു ഓമനും ചേട്ടനുമായി ആത്മാവെ അവനെ വിട്ടുപോയി ഇനി അവന് കിടക്കരുതെന്ന് ഞാൻ നമ്മുടെ കൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂതം അവനെ ഇഴച്ചുകൊണ്ട് അവനെ നിലവിളിച്ചുകൊണ്ട് അവനെ വിട്ടുപോയി അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ ചില രോഗത്തിൻ്റെ മേൽ പിശാദിനാധിപത്യമുണ്ട് പിശാൻ ആധിപത്യമുള്ള രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിൻ്റെ മേലുള്ള പിശാദിനെ യേശു ക്രിസ്തു മുഖാന്തരം വിടുതൽ പ്രാപിക്കാതെ രോഗസൗഖ്യം ലഭിക്കുകയില്ല ചില രോഗാത്മാക്കളെ യേശു ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഗ്ലൂക്കോസൻ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് പതിനൊന്ന് പതിനാറ് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ശബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സംവരസരമായി രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നേരുവാൻ കഴിയാത്ത കൂനിയായുസ്ത്രീ ഉണ്ടായിരുന്നു അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു എന്നാൽ സാത്താൻ പതിനെട്ട് സംവരസരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തിൽ നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു അതായത് രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ പലപ്പോഴും ചില രോഗത്തിൻ്റെ മേൽ പൈശാചിക ആത്മാവിന് എന്തെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചതുകൊണ്ടോ ചികിത്സിച്ചുകൊണ്ടോ ആ രോഗം മാറണമെന്നില്ല പിശാദിന് ഒരു രോഗമാണെങ്കിൽ ആ രോഗത്തിൻ്റെ മേലുള്ള പിശാദിൻ്റെ ആധിപത്യങ്ങളെ ബഹിഷ്കരിക്കുമ്പോൾ ആ രോഗത്തിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതായി കാണാൻ സാധിക്കും ഈ കഴിഞ്ഞ നാളുകളിൽ തന്നെ അനേകം വ്യക്തികളിൽ നിന്ന് പിഷാദിനെ ബഹിഷ്കരിക്കുമ്പോൾ ആ നിമിഷം തന്നെ രോഗസൗഖ്യം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് കർത്താവായ യേശു ക്രിസ്തു മുഹാന്തനെ ശിഷ്യന്മാർ ചെയ്തൊരു ശുശ്രൂഷയാണ് വർക്കോസ് സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരെ കുറിച്ച് അതിനെങ്ങനെ പറയാണ് അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു എന്നിട്ട് വളരെ ഭൂതങ്ങളെ ഈ എണ്ണ തേച്ച് രോഗികൾക്ക് സൗഖ്യം വരുത്തി ചെയ്യും അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്തൊരു പ്രവൃത്തിയാണ് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി എണ്ണ പൂശി തൈലം പൂശി രോഗികൾക്ക് സൗഖ്യം നൽകി ഇവിടെ പിശാജ് വിട്ടുമാറിപ്പോയപ്പോൾ ചില രോഗികൾക്ക് രോഗസൗഖ്യം ലഭിച്ചു അങ്ങനെയാണെങ്കിൽ രോഗാത്മാവ് ബാധിച്ച വ്യക്തികളിൽ നിന്ന് രോഗസൗഖ്യം ലഭിക്കണമെങ്കിൽ ഈ ആത്മാവിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം എല്ലാ രോഗത്തിൻ്റെയും കാരണം പിശാദിൻ്റെ ആധിപത്യമാണ് എന്ന് വിചാരിക്കാൻ പാടില്ല എന്നാൽ പിശാൻ ആധിപത്യമുള്ള രോഗം ഉണ്ടെങ്കിൽ അതിന് എത്ര മരുന്ന് കഴിച്ചാലും എത്ര ചികിത്സിച്ചാലും രോഗം മാറണമെന്നില്ല അതുകൊണ്ട് യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണ് യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മേലുള്ള എല്ലാ ആധിപത്യങ്ങളിൽ നിന്ന് അന്ധകാരശക്തി കർത്തൃ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ജയമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ അവിടെ എനിക്ക് പിശാജിൻ്റെ മേൽ ജയമുണ്ട് പ്രത്യേകിച്ച് യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണെന്ന് പറയുമ്പോൾ തന്നെ പിശാജ് പിശാജിൻ്റെ ആധിപത്യം ഉണ്ട് നീങ്ങിപ്പോകും യേശുവിന് കർത്തൃത്വം കൊടുക്കുമ്പോൾ യേശുവിൻ്റെ കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിനെ കൊണ്ട് ഏറ്റു പറയുമ്പോൾ യേശുവിൻ്റെ ദൈവമാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റു പറയുമ്പോൾ അത് പറയപ്പെടുന്ന നിമിഷം എന്നുള്ള അന്ധകാര ശക്തി വിട്ടുമാറിപ്പോകും ചില വ്യക്തികൾ ചോദിക്കാറുണ്ട് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പൈശാചിക പീഡയുണ്ടെങ്കിൽ പൈശാചി ബന്ധനമുണ്ടെങ്കിൽ അന്ന് വിടുതൽ പ്രാപിക്കാൻ എന്താണ് വഴി ഒറ്റ വഴിയുള്ളൂ യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുക എവിടെയാണോ പിശാചിന് ആധിപത്യമുള്ളത് അവിടെ യേശുവിനെ ദൈവമായി പ്രഖ്യാപിക്കുക യേശുവിനെ കർത്താവായി ഏറ്റുപറയുക അവിടെ പൈശാചി ബന്ധനം വഴിയും പൈശാചി പീഡകൾ വിട്ടുമാറിപ്പോവും അപ്പോൾ ഒരു ഭവനത്തിലാണെങ്കിൽ ആ ഭവനത്തിലൂടെ നടന്നുകൊണ്ട് എല്ലാം മുറിയിൽ നടന്നുകൊണ്ട് പറയണം യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണെന്ന് പറയുമ്പോൾ ആ ഭവനത്തിലുള്ള പൈശാചിക പീടെ വിട്ടു മറിപ്പോ ഇനി ഏതെങ്കിലും പുരയിടത്തിൻ്റെ മേൽ കൃഷിയിടങ്ങളുടെ മേൽ പൈശാചി ആ പീഡയുണ്ടോ അതിലൂടെ നടന്നുകൊണ്ട് പറയണം യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണ് ഈ ഭവനത്തിൻ്റെ മേൽ ഈ പുരയിടത്തിൻ്റെ മേൽ യേശു കർത്താവായി വാഴട്ടെ യേശു ദൈവമായി വാഴട്ടെ അതായത് ഞാൻ എനിക്കുള്ള സകലവും യേശുവിൻ്റെ കർത്തൃത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ പിശാചിൻ്റെ ആധിപത്യം വിട്ടുമാറിപ്പോകും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അന്ധകാരം മാറിപ്പോവാൻ ഒറ്റ വഴിയുള്ളൂ വെളിച്ചം കൊണ്ടുവരുമ്പോൾ അന്ധകാരം ഇരുട്ട് തനിയെ മാറിപ്പോവും അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ദൈവത്വം വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ യേശു കർത്താവാണ് കഥയും കൊണ്ട് വിശ്വസിച്ച് അതിനെ കൊണ്ട് ഏറ്റുപറയുമ്പോൾ ആ പ്രഖ്യാപിക്കപ്പെടുന്നിടത്ത് ഏറ്റുപറയുന്ന ആ സ്ഥലത്തുള്ള അന്ധകാരം മാറിപ്പോവും പിശാദിൻ്റെ ആധിപത്യം മാറിപ്പോവും വെളിച്ചം വരുമ്പോൾ ഇരുട്ട് തനിയെ മാറിപ്പോകുന്ന പോലെ യേശുവിനെ കർത്താവായി പ്രഖ്യാപിക്കുമ്പോൾ യേശുവിനെ ദൈവമായി പ്രഖ്യാപിക്കുമ്പോൾ അവിടെ അന്ധകാര ശക്തികൾ വിട്ടുമാറിപ്പോകും അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങൾ തകർക്കപ്പെടും ഇവിടെ സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന പതിനെട്ട് സംവത്സരമായി പിശാദിൻ്റെ ബന്ധനത്തിലായി കിടന്ന രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഈ വ്യക്തിയിൽ നിന്ന് യേശു വിടുന്നു നൽകുകയാണ് യേശു എൻ്റെ കർത്താവാണ് യേശു എൻ്റെ ദൈവമാണെന്ന് ആര് വിശ്വസിക്കുന്നു ആ വ്യക്തിക്ക് പാപമോചനവും നിത്യ രക്ഷയുമുണ്ട് ആ വ്യക്തിക്ക് ബന്ധനങ്ങളിൽ നിന്ന് വിടുതലുണ്ട് പാണ് പിശാദിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ യേശു ക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടത് യേശുക്രിസ്തു ക്രിസ്തു പാപത്തിൻ്റെ പിശാദിൻ്റെ ആധിപത്യ നിന്ന് വിടുതലുണ്ട് ആ യേശുവിനെ കർത്താവും ദൈവമായി നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതരം തുറന്ന് ഏറ്റുപറഞ്ഞ് ലോകത്തോട് പ്രഖ്യാപിക്കാം യേശുവിൻ്റെ കർത്താവാണ് യേശുവിൻ്റെ ദൈവമാണ് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ബർക്കമോർ ഞങ്ങളതീമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാന്നുള്ള ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു ഞങ്ങളെ കേൾപ്പിച്ച ദൂതിനായി നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശു ക്രിസ്തു മുഹാന്തരം യേശുവിൻ്റെ നാമത്തിൽ പാപത്തിൽ നിന്ന് പിശാദെ ആധിപത്യത്തിൽ നിന്ന് അന്ധകാര അന്ധകാരശക്തിരെ കർത്തൃത്വങ്ങൾ ഞങ്ങൾക്ക് മോചനമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു കർത്താവ് ഈശ്വരം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും പൈശാചിക പീഡനം അനുഭവിക്കുന്നു പിഷാദിൻ്റെ ആധിപത്യത്തിന് കീഴിൽ ഏതെങ്കിലും രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവായ യേശു ക്രിസ് മുഖാന്തരം സകല പാപത്തിൻ്റെ മേലും പിഷാദിൻ്റെ മേലും ആ ആധിപത്യങ്ങളുടെ മേലും വിടുതലുണ്ടെന്നുള്ള വലിയ വിശ്വാസത്താൽ കർത്താവെ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ പൂർണ്ണ സൗഖ്യമുണ്ട് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർതാവിന്ദ്രൻ്റെ തൊട്ടവർ നീ തൊട്ടവർ സൗഖ്യം പ്രാപിച്ചല്ലോ കർതാവിന്ദിന്റെ വചനത്തിന്റെ ശക്തിയാൽ അനേകം രോഗികൾ സൗഖ്യം പ്രാപിച്ചല്ലോ കർത്താവിന്ദ്രന്റെ സാന്നിധ്യം അറിഞ്ഞ് അനുഭവിച്ച അനേകം വ്യക്തികൾക്ക് പാപമോചനവും രോഗസൗഖ്യവും എല്ലാ പൈശാചി ബന്ധന വിടുതലും ലഭിച്ചല്ലോ കർത്താവായുവെ അവിടുന്ന് ഇന്നും എന്നും ദൈവമാണ് ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നു അന്നും ഇന്നും എന്നും അവിടുന്ന് പൂർണ്ണ സൗഖ്യം നൽകുന്ന ഇവിടുന്ന് നൽകുന്ന ദൈവമാണ് ഞങ്ങൾ ഏറ്റു പറയുന്നു കർത്താവായ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ സ്വരം കേൾക്കുന്ന എല്ലാ വ്യക്തി നിന്ന് പാപത്തിൻ്റെ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ പിഷാദത്തിൻ്റെ സകല ആധിപത്യം യേശു രക്തമുഖാന്തരം പൂർണ്ണപ്പെടുന്ന നൽകണം പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിവാൻമാരെ ശുദ്ധിയോ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എല്ലാ മഹത്തോടൊന്ന് മാത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ ആമേ